നമസ്കാരം. ആയുർചര്യയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നിങ്ങളുടെ കേശ സംബന്ധമായിട്ടുണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് വളരെ നല്ല ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ഫ്ലാക്സീഡ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഹെയർ പാക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കുറച്ചും കൂടി ഒരു വേറെ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഹെയർ ജെല്ലായിരുന്നു. അപ്പം ഇന്ന് പറയുന്ന ഈ ഒരു പാക്കും തന്നെ നിങ്ങൾക്ക് ഒരുവിധം സ്കാൽപ്പിൻ്റെ ഒട്ടനേകം പ്രശ്നങ്ങൾക്ക്, ഇനിയിപ്പം സ്കാൽപ്പിൽ ചെറുതായിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നവരാണെങ്കിലോ സ്പ്ലിറ്റൻസ് ഉള്ളവരാണെങ്കിലോ മുടി ഫ്രിസ്സി ആയിട്ട് കിടന്നിട്ട് ഒരു സിൽക്കി അല്ലാതെ കിടക്കുന്നുണ്ടെങ്കിലോ അത് നല്ല കേളി ഹെയർ അല്പം ഒന്ന് സ്ട്രെയിറ്റ് ആക്കണമെന്ന് താല്പര്യമുള്ളവർക്കും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്. കുറച്ചു കാലം നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ മുടിക്ക് തന്നെ വളരെ ഒരു ടെക്സ്ചറിന് തന്നെ വ്യത്യാസം കാണാൻ സാധിക്കും. അപ്പം സിമ്പിളായിട്ടുള്ള റെമഡിയാണ്, നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും തലനീരിറക്കം പ്രശ്നങ്ങളുള്ളവർക്ക് ഞാൻ ചെറിയൊരു ടിപ്പ് കൂടെ പറയുന്നുണ്ട്. അപ്പം അതെന്താണ് എന്നുള്ളത് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഇത്തരം തലനീരിറക്കം കൂടുതലായിട്ടുള്ളവർ ഈ ടിപ്പ് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ അല്പം രാസനാദി ചോർന്ന നെറുകിൽ തിരുമ്മിയതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ വാഷ് ചെയ്ത് ഒരു 20 മിനിറ്റിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം. ഒരുപാട് സമയം വെക്കേണ്ടതില്ല. അപ്പോൾ 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാലും തന്നെ അല്പം രാസനാദി ചോർണം അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതുപോലുള്ള നീരിറക്കം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇത് സഹായിക്കും. സ്കാൽപ്പിനെ ഒന്നും കൂടെ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ റൂട്ടോടെ വേരോടെ തന്നെ മുടിയിഴകൾ നല്ല ബലത്തോടെ വളരാൻ വേണ്ടിയിട്ടും ചിലർക്ക് ചെറിയ ഹെയർ പാക്കുകൾ വരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയിൽ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് മുടി കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ഹെയർ പാക്ക് അല്പം ഒന്ന് ലൂസിലുണ്ടാക്കി അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപാട് തിക്കാവാൻ വേണ്ടി നിൽക്കേണ്ടതില്ല. അപ്പം ഫ്ലാക്സീഡ് എപ്പോഴും തന്നെ മുടിയെ സിൽക്കി ആക്കി നിർത്താൻ സഹായിക്കുന്നതാണ്. നമ്മൾ പുറമേ പോയിട്ട് സ്പാ ചെയ്യുന്നതിലൊക്കെ ഏറ്റവും നല്ലത് വീട്ടിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം അടുപ്പിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുടിയുടെ ടെക്സ്ചർ ഒരുപാട് മാറ്റം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതിൽ നിങ്ങൾക്ക് ഞാൻ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ ചേരുവകൾ ചേർത്തിട്ടാണ് ഇന്നത്തെ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. ഇന്നത്തെ ഹെയർ പാക്കിൽ നമ്മൾ തയ്യാറാക്കുന്നതിൽ ആദ്യമായിട്ട് ചേർക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ ഒരു 3-4 ഉപയോഗിക്കാം. അപ്പോൾ ഇനി ചെമ്പരത്തിപ്പൂവൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ പൗഡർ ഫോം ആയാലും മതി. പക്ഷേ എപ്പോഴും നല്ലത് ഈ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പേരയില തളിരിലയാണ് എടുക്കേണ്ടത്. അതായത് നല്ല മൂത്ത ഇലയല്ല, ഈ ഒരു പാകത്തിലെത്തിയിട്ടുള്ള ഇലകൾ നമുക്ക് ഉപയോഗിക്കാം. ഇതും അതുപോലെ ഇന്ത്യൻ ബോറേജ് അല്ലെങ്കിൽ പനിക്കൂർക്കൽ ഇല എന്ന് പറയും, ഞവര ഇല എന്നൊക്കെ പറയുന്ന ഈ ഒരു ഇല ഹെയർ ബ്ലാക്ക് കളറാവാനും അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ തടയാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തലനീരിറക്കം ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പം ഇനിയിപ്പം നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് മെയിൻ ബേസായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലാക്സീഡ്സ് ആണ്. ഈ ഫ്ലാക്സീഡ്സിന് പകരം വേണമെങ്കിൽ ചിയാ സീഡ്സ് ഉപയോഗിക്കാം. ഇത് രണ്ടും മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇതും തന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ്. മുടിയുടെ ടെക്സ്ചറിന് വളരെ വ്യത്യാസം വരുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും നല്ല ബലത്തോടെ വളരാനും മുടിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ് ഫ്ലാക്സീഡ്സ് എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു 4-5 സ്പൂൺ വരെ നിങ്ങളുടെ മുടിക്കനുസരിച്ചിട്ട് ലെങ്ത്തിനും തിക്കിനും ഒക്കെ അനുസരിച്ചിട്ടിടാം. ഇനി എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് ബോയിൽ ചെയ്യുകയാണ് വേണ്ടത്. ഇനി ഒരു ചെറിയ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്. 1 സ്പൂണ് തേയിലപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ ടാനിനൊക്കെ തന്നെ ഒരു ടൈപ്പ് പോളിഫിനൈൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് ഫ്രീ റാഡിക്കലിൻ്റെ ഡാമേജൊക്കെ മുടിക്കുണ്ടെങ്കിൽ തടയാൻ നല്ലതാണ്. അതുപോലെ മുടി നല്ല ബ്ലാക്ക് കളറിൽ നിർത്താനും ചെറിയ രീതിയിലായാലും പെട്ടെന്ന് തന്നെ കൊഴിച്ചിൽ മാറ്റാനും സഹായിക്കുന്ന വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിപ്പം ഇനി അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ പൗഡർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് കുറച്ചൊന്ന് തിക്ക് കൂടിപ്പോയി കുറച്ചും കൂടെ ഒന്ന് ലൂസിൽ നിങ്ങൾക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് മുടിയിൽ സ്കാൽപ്പിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കാണ്ട് വരും. ഒരു ജെൽ ടൈപ്പ് മാത്രമായി പോവും. അപ്പോൾ അത് നിങ്ങളുടെ മുടിയുടെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് ഒരു 20 മിനിറ്റ് മതിയായിരിക്കും. കൂടുതൽ സമയം വയ്ക്കേണ്ടതില്ല. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്.
ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ളതായിരിക്കും. കാരണം ഒരു പ്രായപരിധിയും തന്നെ ഇല്ല, ഏത് പ്രായത്തിലുള്ളവർക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന. ആകെ ശ്രദ്ധിക്കാനുള്ളത് അല്പം തണുപ്പുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്തിട്ടുള്ളതിനാൽ നീരിറക്കം വരാതെ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതും, പിന്നെ ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുന്നതൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് കിട്ടുന്നതാണ്. ഇനി പുറമെ താമസിക്കുന്നവർക്കായാലും തന്നെ ഇതിൽ ഫ്ലാക്സ് സീഡ്സ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം. അതുപോലെ അതിലേക്ക് അല്പം കരിഞ്ജീരകവും ഉലുവയും കൂടെ ചേർത്തിട്ട് കറിവേപ്പിലയും ചേർത്തിട്ട് തിളപ്പിച്ച് ആ ഒരു ജെല്ല് ഉപയോഗിച്ചാൽ മതി. ഇത്തരം ഇൻഗ്രീഡിയൻസ് ഒക്കെ പുറമെ കിട്ടുകയുള്ളൂ. കാരണം പുറമെ താമസിക്കുന്നവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കൂട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കേശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല ഒരു അത്ഭുത കൂട്ട് തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാടേറെ പ്രശ്നങ്ങളെ ഒരൊറ്റ ടിപ്പിൽ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് മുൻപ് ഇതിൻ്റെ തന്നെ ഒരു കുറച്ച് വ്യത്യസ്തകരമായിട്ടുള്ള ഒരു ഹെയർ ജെല്ല് വേഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേര് ഫോളോ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ബേബി ഹെയേഴ്സ് വരാൻ വളരെ നല്ലതാണ്. അപ്പം നമുക്ക് മുടി കട്ടി കുറഞ്ഞു കുറഞ്ഞു വന്ന് പലരും പറയാറുള്ളതാണ്. സ്ത്രീകളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് മുൻവശത്തെ മുടി കൊഴിഞ്ഞു പോയിട്ട് കഷണ്ടി കയറുക എന്നുള്ളത്. അപ്പം ആ ഒരു പ്രശ്നത്തിനെയൊക്കെ പരിഹരിക്കാൻ വളരെ നല്ലൊരു മാർഗ്ഗമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടെ അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും. അവരിലേക്കും കൂടെ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി കൂടെ ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ടാണ് തന്നെ കണ്ടുമുട്ടാം. നന്ദി.